എല്ലാവർക്കും നമസ്കാരം. ഓട്ടോടെക് മെഷീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത് മലപ്പുറം കാർ പാലസിൻ്റെ വിശേഷങ്ങളാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം കാവുങ്ങൽ ബൈപ്പാസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് 9 വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. ഇതിൻ്റെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഉണ്ടായുടെ എലൈറ്റ് i20 ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2015 ആണ്. തേർഡ് ഓണർഷിപ്പോടുകൂടി ഈ വാഹനം 63,000 കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത്. 590,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. ഏറ്റവും ടോപ്പ് വേരിയൻ്റായ ആസ്റ്റിയാണ്, ഡീസൽ വേരിയൻ്റാണ്. ടയേഴ്സൊക്കെ ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. എൻജിൻ റൂമും ഒരു ആവറേജ് ഫിനിഷിംഗ് ഉണ്ട്. ഏകദേശം ഒരു 18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഇതിന് ലഭിക്കും. AC പവർ സ്റ്റിയറിംഗ്, ഫോൾഡർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, പാർസൽ ട്രേ, റിയർ AC വെൻ്റ്, നല്ല സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗ് തന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ, ടിൽട്ട് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല്, ടച്ച് സ്ക്രീനോടുകൂടിയ മ്യൂസിക് സിസ്റ്റം, നാവിഗേഷൻ. മാരുതി സുസുക്കിയുടെ അൾട്ടോയാണ്. വൈറ്റ് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2011. സെക്കൻഡ് ഓണർഷിപ്പോടുകൂടിയ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 50,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 185,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. LXI ആണ്. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ഏകദേശം ഇതിനൊരു 18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ലഭിക്കും. ടയേഴ്സൊക്കെ ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇൻറ്റീരിയർ നോക്കിയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം. വീണ്ടും മാരുതി സുസുക്കിയുടെ ആൾട്ടോ തന്നെയാണ്. ബ്ലാക്ക് ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2009. സെക്കൻഡ് ഓൺഷിപ്പോടുകൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 117,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 145,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. AC, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ടയേഴ്സൊക്കെ ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. മൈലേജ് ഏകദേശം ഒരു 17-18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഇതിന് പ്രതീക്ഷിക്കാം. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, റൂഫ്, ഡാഷ് ടോപ്പൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാരുതി സുസുക്കി ഒംനി 2007 ആണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷന്. 70,000 കിലോമീറ്റർ ഈ വാഹനം റൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 100,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. എക്സ്റ്റീരിയർ ഇൻറ്റീരിയറൊക്കെ ഡാവറേജ് ഫിനിഷിംഗ് ഉണ്ട്. ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. മൈലേജ് ഒരു 16-17 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഇതിന് പ്രതീക്ഷിക്കാം. ടയേഴ്സൊക്കെ ഒരു 70% ടയേഴ്സും ഉണ്ട്. മാരുതി സുസുക്കി ബലേനയാണ്. ബ്ലൂ ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2017 ആണ്. സിംഗിൾ ഓൺഷിപ്പോട് കൂടിയ ഈ വാഹനം ആകെ റൺ ചെയ്തിട്ടുള്ള 30,000 കിലോമീറ്റർ മാത്രമാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 630,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ZTAയാണ് ഈ വാഹനത്തിൻ്റെ വേരിയൻ്റ്. പെട്രോൾ വേരിയൻ്റോടുകൂടി ഈ വാഹനത്തിന് ഏകദേശം ഒരു 18-19 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഇതിന് പ്രതീക്ഷിക്കാം. ടയേഴ്സൊക്കെ ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. കമ്പനി അലോയ് വീൽസും ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫോൾഡർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ടിൽട്ട് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല്, ഹാൻഡ് റെസ്റ്റ്, ഹെഡ് റെസ്റ്റ്, സ്റ്റിയറിംഗ് തന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ്, കമ്പനി മ്യൂസിക് സിസ്റ്റമാണ് ഉള്ളതിനുള്ളത്. ഹെയർ ബാഗ്സൊക്കെ ഉള്ള ഏറ്റവും ടോപ്പ് വേരിയൻ്റ് വാഹനമാണ്. ഫോക്സ് വാഗൻ പോളോ ബ്ലൂ ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2014. സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനം. 75,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്
470,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഡീസൽ വേരിയൻ്റ് ആണ്. 17-18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഇതിന് പ്രതീക്ഷിക്കാം. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയ ഹൈലൈനാണ്, ഡീസലാണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, റിയർ വൈപ്പർ, കമ്പനി അലോയ് വീൽസാണ്. ടയേഴ്സൊക്കെ ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഇതിന് ഉണ്ട്. ആക്സിഡൻ്റ് റെസിസ്റ്റർ, ഫ്ലഡ് എഫക്റ്റ് ഒന്നുമില്ല. പക്ക ഷോറൂം കണ്ടീഷനാണ്. ഗ്യാരണ്ടി നൽകുന്നൊരു വാഹനമാണ്. പാർസൽ ട്രേ, നല്ല സീറ്റ് കവേഴ്സ്, ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീല്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് തന്നെ വോളിയം കൺട്രോൾ, കൂൾ കൺട്രോൾ, കമ്പനി മ്യൂസിക് സിസ്റ്റം, ഓട്ടോ എ സി. മാരുതി സുസുക്കി ഓൾട്ടോ 800 വൈറ്റ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2017 ആണ്. സെക്കൻഡ് ഓണർഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 80,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 275,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. എലക്സി ആണ് ഓപ്ഷൻ. എ സി പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്. ഇതിന് ഏകദേശം ഒരു 18-19 കിലോമീറ്റർ മൈലേജ് ഇതിന് പ്രതീക്ഷിക്കാം. ടയേഴ്സൊക്കെ ഒരു 75% ടയേഴ്സൊക്കെ ഉണ്ട്. എക്സ്റ്റീരിയറൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആക്സിഡൻ്റ് റെസിസ്റ്റർ, ഫ്ലഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം, റൂഫ്, ഡാഷ് ടോപ്പൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. മാരുതി സുസുക്കി റിഡ്സ് വൈറ്റ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2013 സിംഗിൾ ഓണറാണ്. ആകെ റൺ ചെയ്തിട്ടുള്ളത് 83,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 340,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 16-17 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഇതിന് പ്രതീക്ഷിക്കാം. പെട്രോൾ വേരിയൻ്റ് ആണ്. വി എക്സ് ആണ് ഓപ്ഷൻ. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, എക്സ്റ്റീരിയറൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫ്ലഡ് എഫക്റ്റോ ആക്സിഡൻ്റ് റെസിസ്റ്റോ ഒന്നും ഇല്ലാത്ത ഈ വാഹനം. ഇൻറ്റീരിയർ നോക്കിയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. ഹെഡ് റെസ്റ്റ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, ടച്ച് സ്ക്രീനോടുകൂടിയ മ്യൂസിക് സിസ്റ്റമാണ്. ഹ്യുണ്ടായി ഇയോൺ 2012 ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ. തേർഡ് ഓണർഷിപ്പോടുകൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 90,000 കിലോമീറ്ററാണ്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 170,000 രൂപയാണ്. നെഗോഷ്യബിളായ പ്രൈസാണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17-18 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഇതിന് പ്രതീക്ഷിക്കാം. മാഗ്ന പ്ലസ് ആണ് ഇയോണിലെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ്. എ സി പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ്. ടയേഴ്സൊക്കെ ഒരു 60% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, റൂഫ്, ഡാഷ് ടോപ്പൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കമ്പനി മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഈ വീഡിയോയിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് കാർ പാലസിൻ്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ലൊക്കേഷൻ ഒക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എൻക്വയറീസിന് ഈ ഷോപ്പുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എന്നും യൂസ്ഡ് വെഹിക്കിൾസിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.